വിശ്വോത്തരം എന്ന് തന്നെ പറയാവുന്ന കഥകളി തീർത്തും മലനാടിന്റെ സ്വന്തം കലാരൂപമാണ്. സാഹിത്യം, സംഗീതം, നൃത്തം, വാദ്യം, ചിത്രമെഴുത്ത്, ശില്പകല എന്നിങ്ങനെ അനേകം കലാരൂപങ്ങളുടെ സമ്യക്കായ സമ്മേളനമാണ് കഥകളി. സാധാരണ സിനിമയിലും നാടകത്തിലുമൊക്കെ ഓരോ കഥാപാത്രങ്ങളുടെയും സാമൂഹികമായ ചുറ്റുപാടുകൾക്കനുസരിച്ചാണ് അവർക്കുള്ള വേഷഭൂഷാദികൾ തീരുമാനിക്കുന്നത്. പണക്കാരന് പണക്കാരന്റെ വേഷം, തൊഴിലാളിക്ക് തൊഴിലാളിയുടെ വേഷം, യാചകൻ യാചകന്റെ വേഷം, രാജാവിന് രാജാവിന്റെ വേഷം. പക്ഷേ കഥകളി തികച്ചും ശൈലീകൃതമായ ഒരു കലാരൂപമായതുകൊണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ രൂപകൽപ്പന നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. കഥാപാത്രങ്ങളുടെ ആന്തരിക സ്വഭാവം അനുസരിച്ചാണ് ഓരോ കഥാപാത്രങ്ങൾക്കും വേഷം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. പച്ച, കത്തി, താടി, മിനുക്ക് എന്നിങ്ങനെ ഓരോരോ വേഷങ്ങൾ വരുന്നത് ഓരോ കഥാപാത്രങ്ങളുടെയും മാനസികമായ ആന്തരികമായ സ്വഭാവവിശേഷങ്ങൾക്ക് അനുസരിച്ചാണ്. ശവ കേവലപി വിചാരവും നഹി ഗച്ഛ കേശവ കേവല ഗച്ഛ കേശവ കേവല ഗച്ഛ കേശവ കേവലം പഞ്ചഗേഹവുമിന്നു യാദവ പഞ്ചഗേഹവുമിന്നു യാദവ പാണ്ഡവർക്കു കൊടുത്തിട പാണ്ഡവർക്കു കൊടുത്തിട കൊടുത്തിട പച്ച, കത്തി, താടി, കരി, മിനുക്ക് എന്നിങ്ങനെ പല വിഭാഗങ്ങളായാണ് കഥകളിയിലെ കഥാപാത്രങ്ങളെ വിഭജിച്ചിട്ടുള്ളത്. ഈ വേഷങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള പച്ച, ചുവപ്പ്, കറുപ്പ്, വെളുപ്പ് എന്നീ നിറങ്ങൾ പ്രകൃതിയിൽ നിന്ന് പകർത്തിയിട്ടുള്ളതാണ്. പച്ചവിരിച്ച കേരളത്തിന്റെ ഭൂപ്രദേശത്ത് നിന്നും പച്ച നിറം, അന്തിച്ചുവപ്പിൽ നിന്നും കുരുതിക്കളത്തിൽ നിന്നും ചുവപ്പ് നിറം, രാത്രിയുടെ കറുപ്പ്, അരിയുടെയും കുരുത്തോലയുടെയും വെളുപ്പ്, ഇങ്ങനെ പ്രകൃതിയുടെ വർണ്ണങ്ങളാണ് പ്രതീകങ്ങളായി മാറി നടനിലേക്ക് അരങ്ങേറുന്നത്. ധരണീതലേ ഒരു സൂചി കുത്തുവതിന്നുവിന്നവകാശമീ ധരണീതലേ ഒരു സൂചി കുത്തുവതിന്നുവിന്നവകാശമീ ധരണീതലേ വാശിയോടെ വസിച്ചിടുന്നൊരു പാണ്ഡവർക്കു കൊടുത്തിട വാശിയോടെ വസിച്ചിടുന്നൊരു പാണ്ഡവർക്കു കൊടുത്തിട ഭീമജേഷ്ണുയമൈ അമൈ
ഔഷധങ്ങൾക്കും മറ്റും ഉപയോഗിക്കുന്ന ധാതു പദാർത്ഥം. ഇത് നന്നായി പൊടിച്ച് വെളിച്ചെണ്ണയിൽ അരച്ചെടുക്കുമ്പോൾ മഞ്ഞ നിറം കിട്ടുന്നു. കട്ടനീലം എന്ന രാസവസ്തു ഇതിനോട് ചേർത്താൽ പച്ച നിറം കിട്ടും. മഞ്ഞ നിറമുള്ള മനയോലയോട് സിങ്ക് റെഡ് ചേർത്താണ് ചുവന്ന നിറമുണ്ടാക്കുന്നത്. വെളിച്ചെണ്ണത്തിരി കത്തിച്ച് മുകളിൽ തടവെച്ച് കരി ഉണ്ടാക്കുന്നു. അരിമാവും ചുണ്ണാമ്പും പ്രത്യേക അനുപാതത്തിൽ അരച്ചാണ് ചുട്ടിയരി ഉണ്ടാക്കുന്നത്. അരിയുടെ മൂന്നിലൊന്ന് ചുണ്ണാമ്പ് എന്നാണ് കണക്ക്. പാകത്തിനു വെട്ടിയെടുത്ത കടലാസ്
ചുട്ടിയരിയിൽ പിടിപ്പിച്ചാണ് ചുട്ടുകിട്ടുന്നത്. നീലച്ചുണ്ടയുടെ പൂവ് ഉരുക്കിയെടുത്ത് തിരുമി ചുവപ്പിച്ച് കണ്ണിലിടുമ്പോൾ കണ്ണു ചുവക്കുന്നു. നിത്യമുപാസ്മഹേ സപദിന കുർവന്ദ്വമീ മംഗളം ജനേത്രമദസി മാല അമല ശ്യാമളം ലതുലാകോടി ഈ
വ്യാധി വ്യാധിഹരം പരം ചരണയോ തടി കടഞ്ഞ് ശില്പമുണ്ടാക്കിയ ശേഷം ചില്ല്, പീലിത്തണ്ട്, തകിട്, വണ്ടോട്, മുത്ത് തുടങ്ങിയവ ഉപയോഗിച്ച് കിരീടം മോടി പിടിപ്പിക്കുന്നു. രണ്ട് കച്ചകളുടെ ബലത്തിലാണ് ഇത് തലയിൽ ഉറച്ചിരിക്കുന്നത്. സാത്വിക കഥാപാത്രങ്ങളായ ധർമ്മപുത്രർ, നളൻ, അർജുനൻ തുടങ്ങിയവർക്കാണ് പച്ചവേഷം. ശ്രീകൃഷ്ണനും ശ്രീരാമനും പച്ചവേഷം തന്നെ. രാജസഗുണ കഥാപാത്രങ്ങളായ രാവണൻ, ദുര്യോധനൻ തുടങ്ങിയവർ കത്തിവേഷങ്ങളാണ്. ദുഷ്ടമൂർത്തികളായ ദുശാസനൻ, ജരാസന്ധൻ തുടങ്ങിയവർ ചുവന്ന താടി. സാത്വിക സ്വഭാവമുള്ള ഹനുമാൻ വെള്ളത്താടി. താമസ സ്വഭാവികളായ കാട്ടാളൻ, കലി തുടങ്ങിയവർ കറുത്തതാണ്. ബ്രാഹ്മണർക്കും മഹർഷിമാർക്കും മിനുക്ക്. സ്ത്രീവേഷങ്ങളും മിനുക്കാണ്. രാക്ഷസികൾക്കാണ് കരിവേഷം. Hey.
കഥകളിയിൽ സ്ത്രീവേഷം അവതരിപ്പിക്കുന്നത് പുരുഷന്മാരാണെന്നത് പഴയ സാമൂഹിക വ്യവസ്ഥിതിയുടെ സ്വാധീനം മാത്രമല്ല, സൗന്ദര്യശാസ്ത്രപരമായ ചില വശങ്ങളെയും അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. കാലത്തെ ശ്രദ്ധാപൂർവമായ അന്വേഷണങ്ങൾക്കും പരിഷ്കാരങ്ങൾക്കും ശേഷമാണ് ഇന്നത്തെ കഥകളി വേഷവും അരങ്ങുകളും രൂപപ്പെട്ടിട്ടുള്ളത്. സൗന്ദര്യപരമായി ഇത്രയേറെ ഉയർന്ന നിലവാരമുള്ള വേഷസങ്കല്പം നമ്മുടെ അറിവിൽ മറ്റൊരു കലാരൂപങ്ങളിലുമില്ല. എന്നാൽ മുമ്പൊരു കാലമുണ്ടായിരുന്നു, ഈ ഇലക്ട്രിക് വിളക്കുകൾ വരുന്നതിന് മുമ്പ് നിലവിളക്കിൻ്റെ മുമ്പിൽ മാത്രം കഥകളി അരങ്ങേറിയിരുന്ന ഒരു കാലം. കടലാസ് ചുട്ടികൾക്ക് പകരം അരിച്ചുട്ടികൾ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു കാലം. ആ കാലം ഒരുപക്ഷെ നമ്മുടെ പഴയ കഥകളി കമ്പക്കാരുടെ മനസ്സിൽ നിന്നൊക്കെ മാഞ്ഞു പോയിരിക്കാം. എങ്കിലും ആധുനികമായ കഥകളി അരങ്ങുകൾക്ക് ഊർജമായി വർദ്ധിച്ചത് അക്കാലത്തെ ആ കഥകളി അവതരണങ്ങളാണ്. അഞ്ച്
മറ്റെല്ലാ കലകളിലും എന്ന പോലെ അഭിനയത്തിലും ജന്മവാസന ഒരു മുഖ്യ ഘടകം തന്നെയാണ്. ഇപ്പോൾ സിനിമയിലും നാടകത്തിലുമൊക്കെ ആണെങ്കിൽ ജന്മവാസനയുള്ള ഒരാളെ സംബന്ധിച്ചോളം അനുഭവത്തിലൂടെ പരിചയത്തിലൂടെ തന്നെ കലാസിദ്ധി പരിപോഷിപ്പിക്കാൻ സാധിക്കും. പക്ഷെ കഥകളി പോലെയുള്ള കലാരൂപങ്ങളെ സംബന്ധിച്ചോളം ഇത് അഭിനയ സമ്പ്രദായം തന്നെ വളരെ വ്യത്യസ്തമാണ്. തികച്ചും ശൈലീകരിക്കപ്പെട്ട നാട്യധർമ്മിയായ ഒരു അഭിനയ രീതിയാണ് കഥകളിയിലൊക്കെ ഉള്ളത്. ജന്മവാസനയ്ക്ക് പുറമെ കടുകട്ടിയായ അഭ്യാസം, ചിട്ട, അതും കഥകളിയിൽ പ്രധാനമാണ്. കൃത്യമായി ചിട്ട ലഭിക്കാത്ത ഒരാൾക്ക് നല്ലൊരു നടനാവാൻ സാധ്യമല്ല. കഥകളിലെ ചിട്ട എന്ന് പറയുന്നത് താളത്തില്, കണക്കില്, ശാസ്ത്രത്തില് ഒക്കെ നിബദ്ധമായ ഒന്നാണ്. മറ്റ് കലാരൂപങ്ങളിൽ വ്യത്യസ്തമായി കഥകളി പ്രയോക്താവിന് മാത്രമല്ല അത് കാണുന്ന ആസ്വാദകനും ഇത്തരം ചിട്ടകളെപ്പറ്റിയും കണക്കുകളെപ്പറ്റിയും സാമാന്യ ധാരണ ഉണ്ടാവണം. അയാൾക്ക് ശരിക്കും ഒരു നല്ല പ്രേക്ഷകനാവാനും ഒരു നല്ല സഹൃദയനാവാനും സാധ്യമാണ്. Thank you.
അടിമല തൊഴുത്തി അഭിനയ പ്രധാനമാണ് കഥകളി. അംഗോപാംഗങ്ങളെ കൊണ്ടുള്ള അഭിനയം, ശരീരം കൊണ്ടുള്ള അഭിനയം. ശരീരം കൊണ്ടുള്ള അഭിനയമാകുമ്പോൾ കഥകളിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പദാർത്ഥാഭിനയം. പദങ്ങളുടെ അർത്ഥം അഭിനയിച്ച് കാണിക്കുക എന്ന് പറയുമ്പോൾ പാഠ്യത്തിലെ നാടകകൃതിയിലെ, കഥകളിയിലാകുമ്പോൾ ആട്ടക്കഥയിലെ ഓരോ വാക്കും അഭിനയിച്ച് കാണിക്കുക. അതിലൂടെ വാക്കിനെ പ്രത്യക്ഷമാക്കി തീർക്കുക, വാക്കിന്റെ പ്രത്യക്ഷ അനുഭവം ഉണ്ടാക്കുക. അംഗോപാംഗങ്ങൾ ചേർന്നുള്ള പ്രയോഗാൽ പല വസ്തുവെ പ്രത്യക്ഷമാക്കി കാണിക്കൊണ്ടിങ്ങി അഭിനയാഖ്യമായി എന്ന് ഭരതമുനി നാട്യശാസ്ത്രത്തിൽ പറയുന്ന തത്വത്തെ ശരിക്കും പ്രയോഗിക്കുന്ന, പ്രയുക്തമാക്കുന്ന ഒരു അഭിനയകലയാണ് കഥകളി. ഒരു വസ്തുവെ അഥവാ ഒരാശയത്തെ നടന്റെ അംഗ ഉപാംഗങ്ങളെക്കൊണ്ട് പ്രത്യക്ഷമാക്കി കാണിക്കുക എന്ന് പറയുമ്പോൾ നടൻ ആ വസ്തുവായി പകർന്ന് അഭിനയിക്കുക. വാചികാഭിനയം കൊണ്ട് സാധിക്കാവുന്നതിന്റെ എത്രയോ ഇരട്ടി പ്രത്യക്ഷ അനുഭവം ഈ പദാർത്ഥാഭിനയം കൊണ്ട്, അതും അംഗോപാംഗങ്ങളെ കൊണ്ടുള്ള അഭിനയം കൊണ്ട് സാധിക്കുന്നു എന്നത് കഥകളി സൂക്ഷ്മമായി കാണുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ആന മദ കളഭാഞ്ചിത ഗമനി എന്ന ഒരു പദം കഥകളിയിൽ പ്രയുക്തമാകുമ്പോൾ ആ കളഭം എന്ന ആന എന്ന ആ വസ്തുവെ അതിന്റെ എല്ലാ ചലനവിശേഷങ്ങളോടും കൂടി അതൊരു ഒരു ഒരു മൂർത്ത വസ്തുവായി, ഒരു ജീവനുള്ള വസ്തുവായി നമ്മുടെ മുമ്പിൽ ആവിഷ്കരിക്കുന്നു. ഇത് കഥകളിയുടെ ഈ അംഗികാഭിനയത്തിന്റെ, പദാർത്ഥാഭിനയത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. കർത്തരീമുഖം, ശുക്കതുണ്ടം, കപിത്ഥകം, ഹംസപക്ഷം, ശിഖരം, ഹംസാസ്യം, അഞ്ജലി, അർത്ഥചന്ദ്രം, മുകുരം, ഭ്രമരം, സൂചികാമുഖം, പല്ലവം,
ത്രിപതാക, മൃഗശീർഷം, സർപ്പശിരസ്, വർത്തമാനകം, അരാളം, ഊർണനാഭം, മുകുളം, കടകാമുഖം, പതാകം, മുദ്രാഖ്യം, കടകം. സാക്തവരപ്രതാപബലവാൻ കുവം സ്തു സർവം ജഗന്നാഗേശാദിദിഗീശ്വരാം നിജവശേ ചിന്താ. കഥകളിയുടെ രൂപശില്പത്തിലെ ഏറ്റവും ആശയസംവേദനക്ഷമമായ ഘടകമാണ് അതിലെ മുദ്രാഭാഷ. ആശയവിനിമയത്തിന്റെയും വ്യാകരണ നിയമങ്ങളുടെയും തലത്തിൽ നോക്കുമ്പോൾ സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞ ഒരു ആംഗ്യഭാഷ തന്നെയാണ് ഇതെന്ന് പറയാം. അടിസ്ഥാന മുദ്രകൾ പരസ്പരം ചേർത്ത് വാക്കുകളും വാക്കുകളെ തമ്മിൽ ചേർത്ത് വച്ച് വാചകങ്ങളും ഉണ്ടാക്കുന്നു. അഭിനയം എന്ന വാക്കിനെ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നാണ് അർത്ഥം. എന്നുവെച്ചാൽ അവതരിപ്പിക്കുക, കാണിക്കുക എന്നൊക്കെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അഭിനയ ഘടകങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് മുദ്രാഭിനയം. മുദ്ര എന്നുള്ള വാക്കിന് തന്നെ അടയാളം എന്നൊരു അർത്ഥവും ഉണ്ടല്ലോ. ഈ മുദ്രകളെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ അറിയാതെ കണ്ട് ഉപയോഗിക്കുന്ന പല മുദ്രകളും ഈ അഭിനയ രംഗത്ത് വന്നുകൂടിയിട്ടുണ്ട്. അതിനെ ഒരു ഭംഗിയായിട്ട് ആവിഷ്കരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന രീതിയാണ് ഈ അഭിനയത്തിൽ കൂടെ മുദ്രാഭിനയം
ചെയ്യുന്നത്. ഒരു വസ്തുവിനെയോ ഒരാശയത്തെയോ പ്രകടമാക്കാൻ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ഈ മുദ്രാഭിനയത്തിന് വളരെയധികം പ്രാധാന്യവും ശക്തിയുമുണ്ട്. പിന്നെ ഈ മുദ്രകളെ പറ്റി പറയുകയാണെങ്കിൽ മുദ്രകൾ പലതും നമ്മുടെ ഈ കാണുമ്പോൾ ഉള്ള ആ വസ്തുവിന്റെ ഒരു സാധർമ്മ്യമെന്നോ എന്താ വെച്ചാൽ അത് പറയാം അതിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഉദാഹരണമായിട്ട് തീയ എന്നുള്ള മുദ്ര നമ്മൾ ഇങ്ങനെ കാണിക്കുന്നു. ഈ കാണിക്കുന്നതിന്റെ അതെ തീ ഇങ്ങനെ കത്തിയിട്ട് മേപ്പെട്ട് ഇങ്ങനെ കത്തി പോണ ഒരു പ്രതീതിയുണ്ട്. ആ പ്രതീതിയിൽ നിന്ന് ആ തീ കത്തി കാണുമ്പോൾ ഉണ്ടാവണ ഇതിൽ നിന്നാണ് ഈ മുദ്ര വന്നുകൂടിയിട്ടുള്ളത്. എന്ന കൂട്ടത്തിൽ വള്ളി ഇങ്ങനെ ഈ സാധാരണ നമ്മളിങ്ങനെ ചുഴട്ടി ഈ വള്ളി ഇങ്ങനെ പടർന്ന് പിടിച്ചു പോണ അതേ രീതിയിലാണ് ഇപ്പൊ ഈ വള്ളി എന്നുള്ള മുദ്ര കഥകളിയിൽ കൂടിയിട്ടുള്ളത്. എന്ന കൂട്ടത്തിൽ താമര, അത് എല്ലാവർക്കും അറിയാം, കൊച്ചുകുട്ടികൾ മുതൽക്ക് ആ താമരയുടെ ആ ഒരു എങ്ങനെയാണ് ആ താമര എന്ന് ഈ കാണിക്കുമ്പോൾ അങ്ങനെ വന്നുകൂടുന്ന മുദ്രകളാണ്. എന്നാൽ ഇതല്ലാതെ കണ്ട് കുറെ മുദ്രകളും നമുക്ക് ഇതിലുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഗുരുനാഥൻ അച്ഛൻ എന്നുള്ള ഈ മുദ്ര, ഈ ഇങ്ങനെ കാണിച്ചാൽ ആ അച്ഛന്റെ ഗുരുനാഥന്റെ ഒന്നും ഛായ ഉണ്ടായിട്ടല്ല, പക്ഷേ അതിനങ്ങനെ നിശ്ചയം ശൃംഗാര ഹാസ്യ കരുണു ഓരോ മുദ്രയ്ക്കും സ്ഥലം എങ്ങനെ ഉപയോഗിക്കണം അഥവാ നടൻ എങ്ങനെയെല്ലാം ചലിക്കണം എന്ന നിയമമുണ്ട്. ചവിട്ടിച്ചാടുക, കെട്ടിച്ചാടുക തുടങ്ങി ഏഴു വിധത്തിലുള്ള ചലനക്രമങ്ങൾ ശീലിച്ചാണ് നടൻ സ്ഥലവിനിയോഗം സ്വായത്തമാക്കുന്നത്. സാധകം ചെയ്ത് സിദ്ധി വരുത്തിയ കണ്ണുകൾ മുദ്രാഭിനയത്തെ അനുഭൂതി സമ്പന്നമാക്കും. ഓരോ മുദ്രയ്ക്കും അതോടൊപ്പമുള്ള കണ്ണിന്റെ ചലനത്തിന് വ്യവസ്ഥയുണ്ട്. മുദ്രയോടൊപ്പം കണ്ണു വേണം, കണ്ണുള്ളിടത്ത് മനസ്സും. മുദ്രയുടെ അർദ്ധരൂപങ്ങളിൽ മനസ്സിരുത്തുമ്പോഴാണ് ഭാവമുണ്ടാകുക. നടനിലെ ഭാവം പ്രേക്ഷകനിൽ രസമായി അനുഭവപ്പെടുന്നു. ഫൈ മീ
കഥകളിയുടെ മുഖത്തെഴുത്തും വേഷവിധാനങ്ങളും അഭിനയ കർമ്മത്തെ കൂടുതൽ ബുദ്ധിമുട്ടേറിയതാക്കുന്നു. ഈ ഭാരിച്ച സമയങ്ങളെ മെരുക്കിയെടുത്ത് അവയിലൂടെ പദാർത്ഥങ്ങളുടെ അനുഭവം ആസ്വാദകന് കൊടുക്കുകയെന്നത് വളരെ നാളത്തെ പരിശീലനത്തിലൂടെ മാത്രം സാധിക്കുന്ന കാര്യമാണ്. അഭിനയകലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുകയും അന്വേഷിക്കുകയും കണ്ടെത്തുകയും കണ്ടെത്തിയവ അരങ്ങിൽ പ്രകടിപ്പിക്കുകയും അറിഞ്ഞവ മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്ത ഒത്തിരി ഒത്തിരി മഹാരഥന്മാർ കടന്നുപോയ വഴിയാണിത്. ആധുനികമായ കലാരൂപങ്ങളും മാധ്യമങ്ങളും അരങ്ങു വാഴുമ്പോഴും ഈ വഴിയെ ഇനിയും ഒട്ടേറെ പ്രതിഭാധനന്മാർ കടന്നുവരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയും വഴങ്ങുന്ന മെയ്യ്, അതാണ് ഒരു കഥകളി നടന്റെ ഏറ്റവും വലിയ സ്വത്ത്. ചലനങ്ങളിൽ താളവും കണക്കും കണിശയും നിഷ്കർഷിക്കുന്ന ഒരു അഭിനയ സമ്പ്രദായമാണല്ലോ കഥകളിക്കുള്ളത്. ശരീരത്തിൽ എല്ലുറയ്ക്കുന്നതിന് മുമ്പ് തുടങ്ങുന്ന അഭ്യാസക്രിയയിലൂടെ ഒരു നടൻ സ്വായത്തമാക്കുന്നത് അഭിനയത്തിന്റെ ശരീരഭാഷയാണ്. ഒട്ടൊക്കെ കഠിനവും എന്നാൽ ഏകാഗ്രവുമായ ഒരു പ്രക്രിയയാണ് കഥകളി കളരിയിലെ അഭ്യാസക്രമങ്ങൾ. ഭ്രാമമുഹൂർത്തത്തിൽ ഉണർന്ന് കച്ച കെട്ടി മെഴുക്കിട്ട ശേഷം കാലുയർത്തി ചാടുന്നതോടെയാണ് അഭ്യാസക്രമങ്ങളുടെ ആരംഭം. ഉറക്കത്തിലുള്ള വിശ്രമത്തിനുശേഷം ശരീരം ചൂടാക്കിയെടുക്കുന്നതിനാണ് നൂറുകണക്കിന് ചാട്ടങ്ങൾ ചാടുന്നത്. പിന്നെ വിളക്കത്ത് അഞ്ചു കുമ്പിടൽ.
നടന്റെ ശരീരത്തിനെ ഉറപ്പിക്കുന്നതിനുള്ള ഈ മെയ്യുറപ്പടവുകൾക്ക് കളരിപ്പയറ്റിലെ എണ്ണങ്ങളുമായുള്ള സാദൃശ്യം ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാവുന്നതാണ്. ഭാരമേറിയ മേക്കോപ്പുകൾ താങ്ങി നിന്നുകൊണ്ട് അഭിനയക്രിയ ചെയ്യേണ്ടി വരുന്ന നടന് ദൃഢമായ കാലുകൾ ആവശ്യമാണ്. കാലിന്റെ ഉറപ്പിനും നിലയുടെ രൂപഭദ്രതയ്ക്കും താളബോധത്തിനും വേണ്ടിയാണ് പലവിധത്തിലുള്ള കാലുസാധകങ്ങൾ ശീലിക്കുന്നത്. Ah.
കായിക ശേഷി വളരെയധികം ഉപയോഗിക്കുന്ന കഥകളി നടന്റെ ശരീരത്തിലെ ഓരോ പേശിയും ഞരമ്പുകളും അസ്ഥിസന്ധികളും പ്രയോഗക്ഷമമാക്കി നിലനിർത്തുവാൻ ഉഴിച്ചിൽ അത്യന്താപേക്ഷിതമാണ്. ദേഹത്തിൽ ശക്തിയും സൂക്ഷ്മതയും ഒരുപോലെ കിട്ടുന്നതിനാണ് കാലുകൊണ്ട് തന്നെ ഉഴിയുന്നത്. മോഹിനിയാട്ടത്തിലെ അടവുകളും ഭരതനാട്യത്തിലെ കരണങ്ങളും പോലെ കഥകളിയുടെ തനതായ ശരീരചലനങ്ങൾ പരിശീലിപ്പിക്കുന്നത് ഏഴുവിധം ചുഴിപ്പുകളിലൂടെയാണ്. കഥകളി മുദ്രകൾ എന്ന പോലെ തന്നെ നടൻ ജീവിതകാലം മുഴുവൻ പരിശീലിക്കേണ്ട ഒന്നാണ് ഇത്.
സാധകങ്ങൾക്കും ഉഴിച്ചിലിനും ശേഷം ഇടക്കലാശങ്ങൾ പോലുള്ള നൃത്തരൂപങ്ങളും കൈലാസോദ്ധാരണം പോലെ ചിട്ടപ്പെട്ട ആട്ടങ്ങളും മുട്ടിയിൽ താളം പിടിച്ച് ചെയ്തു ശീലിക്കാറുണ്ട്.
അറിയാതെ മമ പുത്രിയെ നൽകിയത് അനുചിതം ആയി അഹോ മെയ്യ് കാല് കയ്യ് മുഖം കണ്ണ് ഇങ്ങനെ ഓരോ ശരീരഭാഗവും പ്രത്യേകം സാധകം ചെയ്ത് സ്വായത്തമാക്കിയ നടൻ ഇവയെ ഒത്തൊരുമിച്ച് പ്രയോഗിക്കുന്നത് ചൊല്ലിയാട്ടത്തിലാണ്. കഠിനവും നിരന്തരവുമായ അഭ്യാസക്രമങ്ങളിലൂടെ ഒരു നടൻ ജനിക്കുന്നു. Thank you.
ഭാരതീയ വിശ്വാസം അനുസരിച്ച് നമ്മുടെ ആദ്യത്തെ നർത്തകൻ സാക്ഷാൽ നടരാജനാണ്, പരമശിവൻ. ആ മഹാനർത്തകന്റെ താണ്ഡവ വിശേഷത്തിൽ നിന്നാണ് എല്ലാ നൃത്തരൂപങ്ങളും ഉണ്ടായത് എന്ന് പറയണം. നൃത്തം എന്ന് പറയുമ്പോൾ ഗീതവും നൃത്തവും വാദ്യവും ചേർന്ന തൗരത്രികം. ഈ തൗരത്രികത്തിൽ അധിഷ്ഠിതമാണ് കേരളീയമായ എല്ലാ കലാരൂപങ്ങളും. ഈ ഗീത നൃത്തവാദ്യങ്ങളുടെ സർവസാരാംശവും ചേർന്നാണ് കഥകളിയുടെ രംഗഭാഷ ഉണ്ടായിട്ടുള്ളത്. ഈ രംഗഭാഷയെക്കുറിച്ച് നമ്മൾ വാദോരാതെ സംസാരിച്ചതുകൊണ്ടോ കുറേ കേട്ടതുകൊണ്ടോ ഒന്നും കാര്യമില്ല. ഇത് കാണുകയും അറിയുകയും അങ്ങനെ ഒരു ആസ്വാദനത്തിൻ്റെ ഒരു ശീലം ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ കഥകളി എന്ന ഈ കലാരൂപത്തെ നമുക്ക് അടുത്ത് അറിയാൻ സാധിക്കൂ. കഥകളിയിലെ നൃത്തത്തെ നമുക്ക് വേണമെങ്കിൽ മൂന്നായി തരംതിരിക്കാം. ഒന്ന്, കഥകളിയിലെ ചടങ്ങിന്റെ ഭാഗമായി വരുന്ന നൃത്തങ്ങൾ. മറ്റൊന്ന്, കഥകളിയിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള പദാഭിനയത്തിന്റെ ഭാഗമായി വരുന്ന നൃത്തങ്ങൾ. മൂന്നാമത്, കഥാഗതിയെ നയിക്കുന്ന ചില നൃത്ത രൂപങ്ങളുമുണ്ട്. ഇപ്പൊ ചടങ്ങിന്റെ ഭാഗമായി വരുന്ന നൃത്തങ്ങൾ എന്ന് പറയുമ്പോൾ അത് തോടയം, പുറപ്പാട്, കത്തി, താടി, കരി വേഷങ്ങളുടെ തിരനോട്ടം, അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ ഓരോ സന്ദർഭങ്ങളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രവേശങ്ങളെ നിഷ്ക്രമണം, ഇത്രയും കാര്യങ്ങളോട് അനുബന്ധിച്ച് ചിട്ട ചെയ്തു വെച്ചിട്ടുള്ള നൃത്തങ്ങളാണ് ചടങ്ങിന്റെ ഭാഗമായി വരുന്ന നൃത്തങ്ങൾ. Sadhu Jana
ഭരത മതപ്രകാരമുള്ള അഭിനയകലകളെ നൃത്തം നൃത്യം നാട്യം എന്ന് മൂന്നായി തരംതിരിച്ചിട്ടുണ്ടെങ്കിലും ഇവ മൂന്നും പരസ്പരം ആപേക്ഷികമാണ്, പരസ്പര പൂരകങ്ങളുമാണ്. കഥകളി നൃത്യമാണെന്നാണ് നമ്മുടെ സങ്കല്പം. പക്ഷേ നൃത്തത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു അഭിനയകലയാണ് കഥകളി. ശരീരാഭിനയം പ്രാധാന്യം ഉണ്ടാകുമ്പോൾ തന്നെ നൃത്തത്തിന് സ്വാഭാവികമായിട്ടും അതിൽ പ്രാധാന്യമുണ്ടാകും. മറ്റ് ഭാരതീയ നൃത്ത നാട്യ നൃത്യകലകളിൽ നിന്ന് വ്യത്യസ്തമായി കഥകളിക്ക് അതിൻ്റേതായ തനിമയുള്ള നൃത്തരൂപങ്ങൾ നൃത്ത ആവിഷ്കാരങ്ങൾ ഉണ്ടെന്നതാണ് കഥകളിയെ മറ്റ് അഭിനയകലകളിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു പ്രധാന ഘടകം. കഥകളിയുടെ സ്വത്വം സ്ഥാപിക്കുന്നത് തന്നെ കഥകളിക്ക് സ്വന്തമായിട്ടുള്ള നൃത്തങ്ങളാണ്. കഥകളിക്ക് അഭിനയത്തിൻ്റെ കൂട്ടത്തിൽ പല ഉദ്ദേശത്തോടു കൂടിയിട്ട് നൃത്ത നൃത്യഭാഗങ്ങളെ എടുത്തു കാണിക്കുന്ന പല സന്ദർഭങ്ങളുണ്ട്. അതിൽ ഒന്നാണ് കഥാഗതിക്ക് വേണ്ടിയിട്ടുള്ള ചില പ്രത്യേക നൃത്തങ്ങൾ ഭാവത്തോടു കൂടി തന്നെയാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ബാല്യവധം കഥയിലെ സീത ശ്രീരാമനോട് മനോഹരമായിട്ടുള്ള പുള്ളിമാനിനെ പിടിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്നു. ശ്രീരാമൻ മാൻ പിടിക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞ് രംഗത്തിൽ വന്നിട്ട് ഒരു പ്രത്യേക നൃത്തമുണ്ട്, മാൻപിടുത്തം എന്നാണ് അതിന് പറയുക. വളരെ മനോഹരമായിട്ടുള്ള കരചരണാദി അംഗവിക്ഷേപങ്ങളോട് കൂടിയിട്ട് മാനിന്റെ ഭംഗിയുടെ ഇങ്ങനെ ആകർഷണതയും അതിനെ നയത്തിൽ പിടിക്കാനുള്ള ഒരു ഭാവവും അങ്ങനെയായിട്ട് അഭിനയിക്കുന്ന ഒരു ഇതാണ് മാൻപിടുത്തം. അത് അവിടുത്തെ ആ കഥാഗതിക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ ദേവേന്ദ്രൻ മാതലിയോട് അർജുനനെ കൂട്ടിക്കൊണ്ടുവരണം, എന്റെ തേരെന്നെ കൊണ്ടുപോയിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുമ്പോൾ പിന്നെ മാതലി തേര് കൂട്ടിക്കെട്ടുക എന്നുള്ളൊരു നൃത്ത വിശേഷമുണ്ട്.
അത് മാത്രമല്ല ആ തേരിന് പ്രാധാന്യം വളരെയധികമുണ്ട്. കാരണം ഈ അർജുനൻ തന്നെ ഈ ദിവ്യ തേജസ്സോട് കൂടിയിട്ടുള്ള തേര ആരാണ് എന്നെടുത്ത് ചോദിക്കലും അതിന്റെ അഭിനയമൊക്കെ ഉണ്ട്. അപ്പൊ അവിടുത്തെ ആ തേര് കൂട്ടിക്കെട്ടലിനും ആ തേരിനും പ്രത്യേകതയുള്ളതുകൊണ്ട് കഥാഘടനയ്ക്ക് കഥാഗതിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് ഈ മാതിരിയുടെ തേര് കൂട്ടിക്കെട്ടൽ. ഇതുപോലെ വേറൊന്നുള്ളത് ബൃഹനിലക്കുള്ളതാണ്. എന്നാൽ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഒക്കെ തേര് കൂട്ടിക്കെട്ടൽ ഇത്ര വിസ്തരിച്ച് കാണിക്കാറില്ല, അവിടെ അതിനല്ല പ്രാധാന്യം. അങ്ങനെ ഈ കഥാഗതിക്ക് വേണ്ടിയിട്ട് ചില പ്രത്യേക കാര്യങ്ങൾ നൃത്തത്തിൽ ആവിഷ്കരിക്കുന്നുണ്ട്. അതിൽ പെട്ട ഒന്നാണ് ഇപ്പോൾ ഈ മാൻപിടുത്തവും ഈ തേര് കൂട്ടിക്കെട്ടലും. ഈ തേര് കൂട്ടിക്കെട്ടുക എന്നുള്ള നൃത്തത്തിന്റെ തുടക്കം കഥകളിയിൽ അഭിനയത്തിന്, അതായത് ഭാവത്തിന് പൊലിമ കൂട്ടാൻ നൃത്തം പ്രത്യേകമായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട്. ആ നൃത്തത്തോടു കൂടിയിട്ട് അതിന്റെ മുദ്രാഭിനയവും ഭാവവും കൂടി ഒന്നിച്ചു ചേരുമ്പോൾ പാലിൽ ചേർത്ത പഞ്ചസാര പോലെ വളരെയധികം ലയിച്ചു കിടക്കുന്ന ഇതിന്റെ ഒരു ദൃശ്യഭംഗി വളരെയധികം രസമുണ്ടാ പ്രേക്ഷകനും ആസ്വാദകനും വളരെയധികം ആനന്ദാനുഭൂതി ഉണ്ടാക്കുന്നതാണ്. അത്രമാത്രം ഈ നൃത്തങ്ങളും ഈ കരചരണാദി അംഗങ്ങളുടെ മുദ്രകൾ അഭിനയവും ഭാവവും കൂടി യോജിച്ച് നിൽക്കുന്നതാണ്.
പദാഭിനയത്തിൻ്റെ ഇടയിലെ പ്രത്യേക ചില നൃത്തങ്ങളുണ്ട്. അതിൻ്റെ ഉദ്ദേശം ഭാവപൊരി ഉണ്ടാക്കലാണ്. അതുപോലെ തന്നെ പദങ്ങളുടെ അഥവാ ചരണങ്ങളുടെ ഇടയിലെ നൃത്തങ്ങളുണ്ട്. അതിൻ്റെ ഉദ്ദേശം ഭാവ അനുഭവം വർദ്ധിപ്പിക്കൽ തന്നെയാണ്. ഉദാഹരണമായിട്ട് കൃമിരുദ്ധർമ്മത്തർ സൂര്യനെ കാണുന്ന പദത്തിൽ ദിനകര ദയാനിധേയ ഭാനു എന്ന് പറഞ്ഞിട്ടൊരു പല്ലവിയുണ്ട്. കഥകളി അഭിനയ ആശയങ്ങൾ തന്നെ പല്ലവി അനുപല്ലവി ചരണങ്ങൾ എങ്ങനെയായിട്ടുള്ളതാണ്. അതിലെ ഈ ഒരു ഈ ഭാഗം ഓരോ ചരണം കഴിയുമ്പോൾ ഒരു കലാശം കഴിഞ്ഞിട്ട് അതായത് നൃത്തം കഴിഞ്ഞിട്ട് ഇത് ആവർത്തിക്കുന്നുണ്ട് അഭിനയത്തോട് കൂടിയിട്ട്. അതിൻ്റെ ഉദ്ദേശം അവിടുത്തെ ആ ധർമ്മപുത്രർക്കുള്ള ആദിത്യനോടുള്ള ഭക്തിയുടെ എന്താ പറയണ്ട അതിൻ്റെ കൂടുതൽ ഇത് ആ ഭാവം അനുഭവപ്പെടുത്തലാണ് ആ പിന്നെ തോങ്കാരം എന്ന് പറയുന്ന പ്രത്യേക നൃത്തവിശേഷത്തോട് കൂടിയിട്ടുള്ള അഭിനയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജയ രുചിര കനക കനക Thank you.
ഭാവം അഥവാ മനസ്സിലുണ്ടാവണ ആ വികാരം ശരീരവും മറ്റ് അവയവങ്ങളും ബന്ധപ്പെടാതെ കണ്ട് മുഖം കൊണ്ട് മാത്രം അങ്ങനെ കാണിച്ചിട്ടുണ്ടെച്ചാൽ ഒരു പ്രത്യേക ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ വേണ്ട തരത്തിലുള്ള അതിനുള്ള പൂർണ്ണിംഗ് ഉണ്ടാവില്ല. കഥകളി എന്ന മഹത്തായ കലാരൂപത്തിന്റെ അതിബൃഹത്തായ ഒട്ടേറെ അംശങ്ങളിൽ ചിലത് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. ഈ സൂചനകളിലൂടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും ഈ കലാരൂപത്തോട് ഒരാമുഖ്യമുണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത്രയുമായാൽ തന്നെ നിങ്ങൾ ഭൂഷിതം സർവമംഗളയോ വേദം സർവമംഗളദം ഭജേ